നല്ലവരായി ജീവിക്കണം, എല്ലാ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം, വ്യഭിചരിക്കരുത്, കള്ളുകുടിയന്മാരാകരുത്, സ്വർഗത്തിലെത്തണമെന്ന ചിന്തയോടെ ജീവിക്കണം, ദിക്ര് വർദ്ധിപ്പിക്കുന്നവരാകണം, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവരാകണം, ഇതുപോലെയുള്ള ആത്മീയ സദസ്സുകളെ ധന്യമാക്കണോ? അതാ ഇസ്ലാമിന് വിരുദ്ധമായ ഏത് തീരുമാനങ്ങൾ ആര് ഇവിടെ കൊണ്ടുവന്നാലും അതിന്റെ പിന്നിൽ പോയി കൂടാ. ഞാനൊരൊറ്റ കാര്യം പറഞ്ഞ് സംസാരം നിർത്തട്ടെ. അതാ സ്വവർഗരതിയുടെ പേരിൽ കോടതികളിൽ നിന്ന് പലതും കേൾക്കുകയാണ്. മുസ്ലിമീങ്ങളെ, മുസ്ലിമീങ്ങൾക്ക് അതിന്റെ പിന്നാലെ പോകാൻ സാധ്യമല്ല. കാരണം വ്യഭിചാരത്തെക്കാളും കടുത്ത തെറ്റാണ് കേട്ടോ. പണ്ഡിതന്മാരെ രണ്ട് ആയത്ത് മുന്നിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, വ്യഭിചാരത്തെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ആയത്തേതാണ്? അതേ, വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷതൻ വമഖതൻ വസാഅ സബീല. നിങ്ങൾ ഒരിക്കലും വ്യഭിചാരത്തോട് അടുക്കരുത്, കാരണം അത് ഇന്നഹു കാന ഫാഹിഷതൻ, അത് ഒരു തെറ്റായ പ്രവർത്തനമാണ്, അത് മോശമാണ്, അതുകൊണ്ട് നിങ്ങൾ ആ തെറ്റിലേക്ക് അടുക്കരുത്. എന്നാൽ അറിയുമോ, സ്വവർഗരതിയുടെ കാര്യം പറഞ്ഞപ്പോൾ അല്ല പറഞ്ഞത്, അതഅതൂനൽ ഫാഹിഷത മാസബക്കും ബിഹാ മിൻ അഹദി മിനൽ ആലമീൻ. ലൂത്ത് നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ച് നടന്ന സമൂഹം, അവർക്ക് സ്വവർഗരതിയോട് വലിയ താല്പര്യം തോന്നിയ അവരോടല്ല ചോദിച്ച ഒരു ചോദ്യമാണ്, അതഅതൂനൽ ഫാഹിഷ, നിങ്ങൾ വളരെ മോശമായതിനെയാണോ ചെയ്യണത്? ഈ രണ്ട് ആയത്തുകൾ നോക്കുമ്പോ വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞിടത്ത് ഫാഹിഷത്തൻ അലിഫ് ലാം ഇല്ലാതെയാണ് പറഞ്ഞിട്ടുള്ളത്. സ്വവർഗരതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അതഅതൂനൽ ഫാഹിഷത അലിഫ് ലാമോട് കൂടെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വ്യഭിചാരത്തെക്കാളും വലിയ ഗൗരവമാണ് അൽ ഫാഹിഷത്താകുന്ന സ്വവർഗരതി എന്നതിലേക്കുള്ള സൂചനയാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അത് മാത്രമല്ല, ആ സ്വവർഗരതിയോട് താല്പര്യം കാണിച്ചപ്പോ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ അല്ലാഹു തആല നശിപ്പിച്ചത് ഖുർആൻ പറഞ്ഞില്ലേ, وأمطرنا عليهم مطرا فانظر كيف كان عاقبة المجرمين. സ്വവർഗരതിയുടെ പിന്നാലെ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ച് നടന്നവർ പോയപ്പോ അവരിലേക്ക് അല്ലാഹു തആല പ്രളയം കൊടുത്തു, ശക്തമായ മഴ കൊടുത്തു, കല്ലുകളെ അല്ലാഹു തആല അവരുടെ ശിരസ്സിന്മേൽ വർഷിപ്പിച്ചു, അതിലൂടെ അല്ലാഹു അവരെ നശിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, പ്രളയം അടുത്തതല്ലേ കഴിഞ്ഞതല്ലേയുള്ളൂ അവസാനിച്ചു എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് അല്ലാഹുവിന്റെ ശിക്ഷയെ വിളിച്ചു വരുത്തരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന്റെ ഗൗരവം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് കണ്ടില്ലേ, അതേ, ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത്, മൂന്ന് തവണ ആവർത്തിച്ചു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത്. സ്വവർഗരതിയുടെ പിന്നാലെ പോകുന്നതാരാണോ അവനെ അല്ലാഹു ശപിച്ചിരിക്കുകയാണ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നവനെ പുറത്താക്കിയിരിക്കുകയാണ്. മൂന്ന് തവണ അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതുപോലെയുള്ള തോന്നിവാസങ്ങളുടെ പിന്നാലെ പോയി ഈമാൻ നഷ്ടപ്പെടുത്തരുത്. നിർത്തട്ടെ, തങ്ങളവരുകൾ ഇരിക്കുമ്പോൾ ഇനി കൂടുതൽ പറയാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്.
ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ, ഈസാ നബി അലൈഹിസ്സലാം നടന്നു പോവുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം നടന്നു പോകുമ്പോൾ അതാ ഒരു രംഗം കാണുകയാണ്. അതെന്താണെന്നറിയാമോ? വഴിവക്കത്ത് അതാ ഒരു മനുഷ്യനെ തീ കൊണ്ട് കത്തിക്കപ്പെടുകയാണ്. ആ മനുഷ്യനെ തീ കൊണ്ട് കത്തിക്കപ്പെടുന്ന രംഗം ഈസാ നബി അലൈഹിസ്സലാം കാണുകയാണ്. ഫഅഖദ അലൈഹിസ്സലാമു മാഅൻ ലിയുത്ഫിഅനഹു, ഈസാ നബി അലൈഹിസ്സലാം ഒരൽപ്പം വെള്ളമെടുത്തു ആ കത്തി നശിക്കുന്ന മനുഷ്യനെ കെടുത്താനാണ്, തീയെ കെടുത്താനാണ്, വെള്ളം കൊണ്ട് കെടുത്താനാണ്. ആ വെള്ളം ഉപയോഗിച്ച് തീയിനെ കെടുത്താൻ നോക്കിയപ്പോൾ ഫംഗലബത്തിന്നാറു സ്വബിയ, ആ തീ ഒരു ചെറിയ കുട്ടിയായി മാറുകയാണ്. വങ്കലബറജുലു നാറാ, ആ തീയിൽ കത്തി നശിക്കുന്ന ഈ മനുഷ്യൻ തീയായി മാറുകയാണ്. സുബ്ഹാനല്ലാഹ്, തീ കുട്ടിയായി മാറുകയാണ്. അതുവരെ തീ കൊണ്ട് കത്തിക്കപ്പെടുന്ന മനുഷ്യനോ തീയായി മാറുകയാണ്. ഫതഅജ്ജബ ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിനെ അത്ഭുതം തോന്നുകയാണ്. വഖാല, ഈസാ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, യാ റബ്ബ്, റബ്ബേ, റുദ്ദഹുമാ ഇലാ ഹാലിഹിമാ ഫിദ്ദുനിയാ ലിഅസ്അലഹുമാ അൻ ഖബരിഹിമാ, റബ്ബേ, ദുനിയാവിലെ അവരുടെ ജീവിതത്തിലേക്കൊന്ന് മടക്കുമോ? എന്തിനാണ് അവരിങ്ങനെ ശിക്ഷിക്കപ്പെടുന്നതെന്ന് ഞാൻ അവരോടൊന്ന് ചോദിച്ചോട്ടെ. ഫഅഹ്യാഹും അല്ലാഹു തആല, ആ രണ്ട് പേർക്കും അല്ലാഹു തആല ജീവനിട്ട് കൊടുക്കുകയാണ്. നോക്കുമ്പോ ഫൈദാഹുമാ റജുലുൻ വസബിയൂൻ, നോക്കുമ്പോൾ ഒരു പുരുഷനാണ്, മറ്റൊന്നൊരു ചെറിയ കുട്ടിയാണ്. അപ്പോഴാണ് ഫഖാല ലഹുമാ ഈസാ അലൈഹിസ്സലാം, ആ രണ്ടു പേരോടും ഈസാ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, മാ ഖബറുകുമാ, എന്താണ് നിങ്ങളെ വർത്താനോ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത്? ഫഖാല റജുലു, അപ്പോഴാണ് ആ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്ന പുരുഷൻ പറയാണ്, യാ റൂഹല്ലാ, അല്ലയോ ഈസാ നബിയെ, ഇന്നീ കുന്തു ഫിദ്ദുനിയ മുബ്തലം ബിഹുബ്ബി ഹാദ സ്വബി, ദുനിയാവിൽ എനിക്ക് ആൺകുട്ടിയോട് സ്നേഹമാണ്, അഥവാ ഞാൻ സ്വവർഗരതിയോട് വലിയ താല്പര്യമുണ്ടായവനായിരുന്നു. ഫഹമലത്തിന് ശഹവത്തു, ഈ ആൺകുട്ടിയോട് വികാരം തോന്നുകയാണ്. അൻഫഅൽതു ബിൽ ഫാഹിശത, അവനോട് തെറ്റ് ചെയ്യാൻ എന്റെ മനസ്സിൽ ആശയം നൊതിക്കുകയാണ്. അങ്ങനെ ഞാൻ ആ കുട്ടിയുമായി അതാ സ്വവർഗരതിയിൽ ബന്ധപ്പെട്ടു. ഫലമ്മ അൻമിത്തു, ഞാനങ്ങ് മരണപ്പെട്ടപ്പോ, വമാത്ത സ്വബിയു, കുട്ടിയങ്ങ് മരണപ്പെട്ടപ്പോ, സുയ്യറനാറാ യുഹരിഖുനി മറത്തൻ, ആ കുട്ടി തീയായി മാറുകയാണ്, എന്നിട്ട് എന്നെ കരിച്ച് കളയുകയാണ്. വഹുസയ്യറുനാറാ ഉഹരിഖുഹു മറത്തൻ, ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ ഞാൻ തീയായി മാറുകയാണ്, എന്നിട്ട് ഞാൻ ആ കുട്ടിയെ കത്തിക്കുകയാണ്. ഫഹാദാ അദാബുന ഇലാ യൗമിൽ ഖിയാമ, ഈസാ നബിയെ, ഇത് ഖിയാമത്ത് നാൾ വരെയുള്ള നമ്മുടെ ശിക്ഷയാ. അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിന്ന് ഏത് വിഷയങ്ങളിലേക്കും ഇറങ്ങുമ്പോ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ച് ഹബീബായ തങ്ങളോട് ഇഷ്ട വെച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് ബാക്കി വെച്ചു പോയ ബഹുമാനപ്പെട്ട സയ്യിദവരുകൾ ഉൾപ്പെടെയുള്ള എല്ലാ അഹ്ലു ബൈത്തുകളെയും ബഹുമാനിച്ച് ആദരിച്ച് അവരിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത്. അവരെ സ്നേഹിച്ചാലേ ഹബീബിനെ നമുക്ക് കിട്ടൂ. അവരെ എത്ര കണ്ട് ധിക്കരിച്ചോ അത്ര കണ്ട് ഹബീബ് അകന്ന് നിൽക്കുകയാ.